നിങ്ങളുടെ ശത്രുക്കൾക്ക് നിങ്ങളെ ഭയമാണോ അതോ നിങ്ങളാണോ ശത്രുക്കളെ ഭയക്കുന്നത്? മത്തായി എഴുതിയ സുവിശേഷം അതിൻ്റെ 27 അധ്യായം 62 മുതൽ 66 വരെയുള്ള വചനഭാഗത്ത് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണശിഷ്യവും അവനെ ഭയക്കുന്ന ശത്രുക്കളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. കർത്താവ് ജീവൻ വെടിഞ്ഞു, അവൻ്റെ ഭൗതിക ശരീരം കല്ലറയ്ക്കുള്ളിൽ വച്ചു കഴിഞ്ഞു, ഒരു കല്ലും ഉരുട്ടി വച്ചു കഴിഞ്ഞു. മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ കർത്താവ് തിരികെ വരുവാൻ സാധ്യതയില്ല. ഇനി ഈ ഭൂമിയിലേക്ക്, താൻ മുൻപായിരുന്ന സ്ഥാനത്തേക്ക് താൻ മടങ്ങി വരുവാൻ സാധ്യതയില്ല എന്നിരിക്കുമ്പോഴും തൻ്റെ മേലുള്ളതായ വാഗ്ദത്തങ്ങൾ, പറഞ്ഞതായ വാക്കുകൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഭീഷണിയായി കിടപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പരീശന്മാരും ശാസ്ത്രിമാരും അധികാരിയായ പീലാത്തോസിൻ്റെ അടുക്കൽ ചെന്ന് കർത്താവ് മടങ്ങി ഉയർത്തെഴുന്നേറ്റ് ഈ ഭൂമിയിൽ ജീവിക്കാതെ വണ്ണം അതിനുള്ളതായ ഒരുക്കങ്ങൾ, തടസ്സങ്ങൾ അവിടെ ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. ഉരുട്ടി വച്ചതായ കല്ലിൻ്റെ പുറത്ത് ഈ ലോകത്തിൻ്റെ മുദ്ര, ഈ ലോകത്തിൻ്റെ അധികാരത്തിൻ്റെ മുദ്ര വച്ചു കാവൽ കൂട്ടത്തെയും ഏർപ്പാടാക്കി കടന്നു പോകുന്ന ശത്രുവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആ ശത്രുവിൻ്റെ ആശ ഇതായിരുന്നു, അവരുടേതായ ആശ്വാസവും ഇതായിരുന്നു, ഇനി കർത്താവ് മടങ്ങി വരികയില്ല, ഇനി യേശുവിനെ ഭയക്കേണ്ട കാര്യമില്ല. യേശു നേരത്തെ എന്തൊക്കെയോ ചെയ്തിരുന്നു, ഇവിടെ യേശുവിലൂടെ എന്തൊക്കെയോ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. യേശുവിൻ്റെ പിന്നാലെ പോയിരുന്ന ഒരു വലിയ പുരുഷാരമുണ്ടായിരുന്നു. യേശു ആകർഷിച്ച് നിർത്തിയിരുന്നതായ ആ വ്യക്തികളിൽ നിന്നും, ആ കൂട്ടത്തിൽ നിന്നും ഇനി ഒരു നേതാവ് ഉളവായി വരുന്നത് വരെ പഴയ നേതാവിനെ ഭയപ്പെടേണ്ടതില്ല എന്ന ആശ്വാസത്തോടെ അവർ ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോയി. എന്നാൽ ശത്രുപക്ഷം ഇപ്പോൾ ചെയ്തു വെച്ചതായ ഈ പദ്ധതികൾ നിമിത്തം ദൈവം നേരത്തെ തന്നെ കരുതി വച്ചിരുന്നതായ പദ്ധതികളിൽ യാതൊരു വ്യത്യാസവും വന്നില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ സംബന്ധിച്ച് നേരത്തെ തന്നെ ഉണ്ടായിരുന്ന പ്രവചന ശബ്ദങ്ങൾ, ഞാൻ എൻ്റെ പരിശുദ്ധനെ ദ്രവത്വം കാണിപ്പാൻ സമ്മതിക്കയില്ല എന്ന വാഗ്ദത്തം, അത് കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ കൃത്യസമയത്ത് നിറവേറുവാൻ ഇടയായി തീർന്നു. അതായത് ഈ ഭൂമിയിൽ നടക്കുന്ന യാതൊരു കാര്യങ്ങളും കൊണ്ട് സ്വർഗത്തിൽ നേരത്തെ തന്നെ ദൈവം തീരുമാനിച്ചിരിക്കുന്ന പദ്ധതികൾക്ക് മാറ്റം വരുത്തുവാൻ സാധിക്കുകയില്ല എന്നുള്ളതത്രേ. എന്നെ കേൾക്കുന്നതായ പ്രിയ ദൈവ പൈതലെ, നിങ്ങളും ഇതുപോലുള്ള അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. എവിടെയൊക്കെയോ ശത്രു താൽക്കാലികമായി വിജയിച്ചതുപോലെ തോന്നുന്നതായ സാഹചര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പക്ഷെ ഉണ്ടായേക്കാം. എവിടെയൊക്കെയോ താൽക്കാലികമായ ആഘോഷങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുന്നുണ്ടാവാം. എന്നാൽ ഇന്ന് ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളെ നല്ല ശുശ്രൂഷയിലാക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നല്ല രീതിയിലുള്ള നല്ല നിലവാരത്തിലുള്ള ജീവിതത്തിലൂടെ നിങ്ങൾ കടന്നു പോകുമെന്ന് ദൈവം നിങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടേ എങ്കിൽ, ഉയർച്ചകളും അനുഗ്രഹങ്ങളും സമൃദ്ധിയുടെ മേഖലകളും ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ദൈവരാജ്യത്തോടുള്ള ബന്ധത്തിൽ ദൈവം നിങ്ങളോട് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ദൈവീക പദ്ധതി അത്രേ. ആ ദൈവീക പദ്ധതിയെ തകർക്കുവാൻ ഈ ഭൂമിയിൽ നടക്കുന്ന യാതൊരു ഗൂഢാലോചനകൾക്കും കഴിയുകയില്ല, യാതൊരു മാനുഷികമോ പൈശാചികമായ പ്രവർത്തനങ്ങൾക്കും കഴിയുകയില്ല. ദൈവം നിങ്ങളെ കുറിച്ച് എവിടെയെല്ലാം എന്തെല്ലാമായി തീരണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ കാര്യങ്ങൾ ഈ ഭൂമിയിൽ നിങ്ങളുടെ കണ്ണ് അടയുന്നതിന് മുമ്പ് തന്നെ, നിങ്ങളുടെ കണ്ണ് അടയുന്നതിന് മുമ്പ് തന്നെ അത് പൂർത്തീകരണത്തിൽ എത്തുന്നത് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ആകയാൽ നിരാശപ്പെടേണ്ട, കരയേണ്ട, കണ്ണുനീരൊഴിക്കേണ്ട. കൃത്യസമയത്ത് വെളിപ്പെടുവാൻ പോകുന്ന ദൈവിക വാഗ്ദാനത്തിനായി, കൃത്യസമയത്ത് ദൈവം ഉറപ്പാക്കുവാൻ പോകുന്ന, പൂർത്തീകരണത്തിൽ എത്തിക്കുവാൻ പോകുന്ന ആ വാഗ്ദാനത്തിനായി കാത്തിരിക്കാം. ദൈവത്തിൻ്റെ സമയം നിങ്ങളെ തേടിയെത്തുന്നു. നിങ്ങൾ വാഗ്ദാനത്തിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുന്നു. ദൈവം നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.